പാരമ്പര്യവും പഴക്കവുമുള്ള തോന്നൽ തന്നെയാണ് ദേവാലയത്തോട് നിൽക്കുന്നത്. അതിനെ ആധുനിക പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ അവിടെ ഇല്ല. ആരെങ്കിലും അതിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ചിരസ് കുനിച്ച് മാത്രമേ ഇവിടെ കടന്നു പോകാനൊക്കുള്ളൂ. അതിൻ്റെ ഭിത്തികളെല്ലാം കരിങ്കല്ല് കൊണ്ട് തന്നെ നിർമ്മിച്ചതാണ്. അതിനെ ഒരു ആധുനിക ഭാവം ഇല്ലാതെ തന്നെ 2000 വർഷത്തെ പഴമ മറ്റുള്ളവർക്ക് തോന്നത്തക്ക വണ്ണമുള്ള ആ ഒരു ദേവാലയം നമ്മുടെ കൈവശമാണ്. ഇതെല്ലാം മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമികൾ സന്താന പരമ്പരകളാണ് നാം ഓരോരുത്തരും എന്ന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും മറ്റുള്ളവർക്കും തോന്നത്തക്ക വണ്ണമുള്ള പ്രയത്നമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടി അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ദേവാലയത്തിൻ്റെ ഒരു താൽക്കാലികമായ വിശുദ്ധീകരണ ശുശ്രൂഷ നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ ഇതിൻ്റെ ശുദ്ധീകരണം മുഴുവൻ നേരത്തെ നടന്നിരിക്കണം. അതുപോലെ തന്നെ ആ പ്രഭാത പ്രാർത്ഥന നടത്തുന്ന സമയത്തായിരിക്കും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്ക ശുശ്രൂഷ. പരിശുദ്ധ മക്ബറയിലേക്ക് പ്രവേശിച്ച് എടുക്കശ്രൂഷ നടത്തുവാൻ നമുക്ക് സാധ്യമാകുന്നത്. ഇന്നേ ദിവസം ഇത്രയും വിശ്വാസികളുടെ സാന്നിധ്യം, ഇത്രയും വെളുപ്പിനെ ഇവിടെ ഉണ്ടായതിനുള്ള പ്രത്യേക സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഇത് മലങ്കര സഭയുടെ ഒരു വലിയ അഭിമാന സ്തംഭമാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇനിയും കൂടുതൽ ദൈവികമായ വെളിച്ചവും ചൈതന്യവും ദൈവത്തിൻ്റെ കരുണകളും കൃപകളും ഈ ദേശത്തിനും മലങ്കര സഭയ്ക്കും അഭിമാനിക്കത്തക്കവണ്ണം ലഭിക്കുമെന്നതിനെക്കുറിച്ച് സംശയമില്ല. ഞാനിവിടെ ഇതിൻ്റെ പ്രതിഷ്ഠാ കർമ്മം ആരംഭിക്കുക. ഞാൻ ഭവിച്ചു പാപമേണ നഗർബന്ധ
സമ്പൂർണമായി സമ്പന്നരാകുകയും ജാതികളെ സ്വജനങ്ങളെയും അതിനെയൊക്കെ ക്ഷണിക്കുകയും ചിതറിപ്പോയവരെ അതിന്റെ മാർവിടത്തെ കൂട്ടിച്ചേർക്കുകയും ചെയ്ത ലോകത്തെ നവീകരിക്കുന്നവരുമായ കർത്താവിനെ സ്തുതി. സഭയ്ക്കുള്ളിൽ മാലാഖമാരുടെ സ്തുതി നിലയ്ക്ക് അരങ്ങേറ്റുകയും തന്റെ ഏകജാതനാഥനെ വിവാഹ നിശ്ചയം ചെയ്ത പിതാവിന് നിരന്തരമായ സ്തോത്രമർപ്പിക്കുകയും അതിൽ വസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ജീവനുള്ള പരിശുദ്ധ രൂഹായ ഹല്ലേലൂയ പാടി ശ്രേഷ്ഠതപ്പെടുത്തുകയും തിരുരക്തത്താൽ അതിനെ രക്ഷിച്ച പുത്രനെ വന്ദിക്കുകയും ചെയ്യുന്നു. ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ കുലാശത വഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല വിരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളുടെ ആയിഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങക്ക് യോഗ്യമാകുന്നു. നിത്യസമാധാനം ഒഴിവാക്കി
പുണ്യകരമായ നല്ല ഓർമ്മയും നൽകണമേ. അങ്ങനെ സകലരാലും നിന്റെ പിതാവിനോടും ജീവനുള്ള പരിശുദ്ധരൂഹായോടും കൂടി നീ മഹുദീകരിക്കപ്പെടുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ പാർക്കുമോ. Wow.
Amen.
Yeah.
Thank you.
Thank you.
Yeah.
ശുദ്ധീകരണം പ്രതിഷ്ഠ അഥവാ കൂതാശ താൽക്കാലിക കൂതാശ അവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്.